ഇടുക്കി ജില്ലയിൽ വന്യജീവികളുടെ ആക്രമണം നിമിത്തം ജീവൻ പൊലിയുന്നവരുടെയും കൃഷി നശിച്ച് ആത്മഹത്യയുടെ വക്കിലെത്തിയ കർഷകരുടെയും എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി കേരള കർഷക യൂണിയൻ എം ഇടുക്കി ജില്ലാ കമ്മിറ്റി. ഇതിന്റെ ഭാഗമായി കട്ടപ്പനയിൽ പ്രതീകാത്മക തൂക്കുമരം സൃഷ്ടിച്ച് പ്രതിഷേധം നടത്തുമെന്ന് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര വനനിയമത്തിലെ ജനദ്രോഹപരമായ കരിനിയമങ്ങൾ ഭേദഗതി ചെയ്ത് കർഷകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കണം. ഇപ്പോൾ തന്നെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പുലി, കടുവ എന്നീ വന്യമൃഗങ്ങൾ അതിതീവ്ര ജനവാസ മേഖലകളായ ഇടിഞ്ഞമല, ഇരട്ടയാർ, ഉദയഗിരി, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ സാന്നിധ്യമറിയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നേറുന്നു എന്നത് അഭിമാനകരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കർഷക പ്രസ്ഥാനമായ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി എം പി ശക്തമായ പ്രക്ഷോഭം ലോക്സഭയിലും രാജ്യസഭയിലും നടത്തുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയുടെ വന്യജീവി ആക്രമണ മേഖലയിൽ ഓടിയെത്തി ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകുകയും കർഷകർക്ക് ആശ്വാസകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് കർഷക യൂണിയനെ സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്നതാണ്. അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടിക്കാൻ തീവ്രശ്രമം സർക്കാർ നടത്തുന്നു. വനമന്ത്രിയും വനംവകുപ്പും കർമ്മനിരതമായ പ്രവർത്തനമാണ് നടത്തുന്നത്. എങ്കിലും വന്യജീവികളുടെ സാന്നിധ്യത്തിന് ചില കപട പരിസ്ഥിതിവാദികളും ഗവൺമെന്റിനെ നശിപ്പിക്കാൻ ചില പിന്തിരിപ്പൻ അധികാരവർഗവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നും ബിജു ഐക്കര ആരോപിച്ചു. പുലി, കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇടുക്കി, തോപ്രാങ്കുടി, കുമളി, ഇരട്ടയാറ ഉൾപ്പെടെയുള്ള അതിതീവ്രമായ ജനവാസ മേഖലകളിൽ അവയുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കർഷകരെ ഏറെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർഷക യൂണിയന്റെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു ആക്ഷേപം, ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഈ രീതിയിൽ വന്യജീവികൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കപട പരിസ്ഥിതിവാദികളുടെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ചില ഈ പിന്തിരിപ്പൻ അധികാരവർഗത്തിൻ്റെയോ ഒരു ചെറിയ കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റിക്ക് ഒരാശങ്കയുണ്ട്. ഈ ഒരു കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാമ്പ് കടിച്ചാൽ പോലും പാമ്പിനെ കൊല്ലാൻ കേന്ദ്ര കരിനിയമങ്ങൾ തടസ്സം നിൽക്കുന്നു എന്നത് നിർഭാഗ്യകരമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം, കീടനാശിനികളുടെ വിലവർദ്ധനവും പതിവ് തൊഴിലാളികളുടെയും സ്വതന്ത്ര തൊഴിലാളികളുടെയും തൊഴിൽ സമയക്രമത്തിലെ ഏറ്റക്കുറച്ചിലും കൂലി നിരക്കിലെ വ്യതിയാനവും അതികഠിനമായ വേനൽ ചൂടും നിമിത്തം കർഷകർ നട്ടം തിരിയുകയാണ്. ബഫർ സോൺ വിഷയത്തിലെ അപാകതകൾ ഉൾപ്പെടെ നിരവധി കർഷകദ്രോഹ നയങ്ങൾ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കർഷകർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടെത്താൻ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണം. സമരത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ ഏപ്രിൽ 15 കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ കർഷക ആത്മഹത്യയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രതീകാത്മക തൂക്കുമരം സൃഷ്ടിച്ച് പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രശ്നപരിഹാരം വരെ സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് സന്ധിയില്ലാത്ത സമരങ്ങൾക്ക് കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കുമെന്നും ബിജു ഐക്കര പറഞ്ഞു.